ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതൊരു BS4 XPLUSE 200. ഓഫ് റോഡിലെ രാജാവ് എന്നാണ് ഇപ്പോൾ വിളിക്കപ്പെടുന്ന ഒരു വണ്ടിയാണ് XPLUSE 200. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്ന XPLUSE 200 BS4 vs XPLUSE 200 BS6. പിന്നീട് ഒരു വ്യത്യാസം കൂടെ ഉണ്ട്, ഈ XPLUSE 200 കാർബറേറ്ററാണ്, പുതിയ തന്നിരിക്കുന്ന FI ആണ്. അപ്പോൾ നമ്മൾ കമ്പാരിസൺ എടുത്തിരിക്കുമ്പം കാർബറേറ്റർ വേഴ്സസ് FI എന്നുള്ളൊരു കമ്പാരിസൺ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ ആ ഒരു ലുക്കിലേക്ക് നോക്കാം. ലുക്കിലേക്ക് വരുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു എക്സോസ്റ്റിൻ്റെ തന്നെയാണ്. എക്സോസ്റ്റിൻ്റെ പൈപ്പ് എഞ്ചിൻ അടിയിൽ കൂടെ ആക്കിയിരിക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗാർഡ് കാണപ്പെടുന്ന പോർഷനിൽ ഒരു കാറ്റലറ്റിക് കൺവെർട്ടർ വന്നിട്ടുണ്ട്. അത് ഈ ബെൻഡിന് പകരം ഇവിടെ നിന്ന് നേരെ താഴേക്ക് വന്ന് ഈ ഒരു പോർഷനായിട്ടാണ് ആ ഒരു കാറ്റലറ്റിക് കൺവെർട്ടർ കാണുന്നത്. ആ കാറ്റലറ്റിക് കൺവെർട്ടർ കഴിഞ്ഞ് ഈ എഞ്ചിൻ അടിയിൽ കൂടെയാണ് ആ ഒരു എക്സോസ്റ്റിൻ്റെ പൈപ്പ് പോയി ഇവിടെ വെച്ച് കട്ട് ചെയ്ത് എക്സോസ്റ്റിലോട്ട് കയറുകയാണ്. അങ്ങനെയാണ് എക്സോസ്റ്റിൻ്റെ പൊസിഷൻ വന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഗാർഡ്, ഇത് കാർബറേറ്റർ ആയതുകൊണ്ട് ഫൈബർ ഗാർഡാണ് ഇനി വന്നിരിക്കുന്നത്. ഈ ഗാർഡ് മാറി, ഇപ്പം പണ്ടും അങ്ങനെ തന്നെയായിരുന്നു, FI വെർഷനിലെല്ലാം ഈ ഗാർഡ് മെറ്റലിൻ്റെയാണ്. ഇപ്പം പുതിയ വർഷം വന്നിരിക്കുന്ന എല്ലാ FI വണ്ടികളായതുകൊണ്ട് എക്സ്പൾസ് എന്ന് പറയുന്നത് മൊത്തം ഇപ്പോൾ FI വെർഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ വണ്ടികളിലെല്ലാം തന്നെ ഈ ഒരു ഗാർഡ് മെറ്റലാണ്. ഇതിപ്പോൾ നമുക്ക് ഓഫ് റോഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ മെറ്റൽ ഗാർഡ് എന്ന് പറയുന്നത്. നമുക്ക് ഫൈബർ വരുന്ന സാഹചര്യത്തിൽ നല്ലൊരു കല്ലോ വല്ലതും വന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകുന്ന സാധ്യതയുണ്ട്. ഫൈബറിന് എത്രത്തോളം കട്ടിയുണ്ടോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. പിന്നെ മെറ്റൽ വന്നിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു ആഘാതം പറ്റാ പോലും അതൊന്നും ചളുങ്ങത്തേ ഉള്ളൂ, അല്ലാതെ ഒടിഞ്ഞ് എഞ്ചിനകത്തോട്ട് കയറും അങ്ങനത്തെ സീനൊന്നും വരുന്നില്ല, ജസ്റ്റ് ഒന്ന് ചളുങ്ങും. ഇപ്പം ഇപ്പോൾ ഇതിലെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന്. അത്രയും ചളുങ്ങി നിൽക്കത്തേ ഉള്ളൂ. അപ്പം നമുക്ക് എഞ്ചിന് വലിയ ക്ഷതമൊന്നും ഏക്കത്തില്ല, എത്ര വലിയൊരു ആഘാതമാണെങ്കിലും. പിന്നെ ഒരുപാട് വലുതാണെങ്കിൽ എഞ്ചിൻ ഭാഗത്തിലോട്ടും അത് ആഘാതം ഏൽക്കുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന ഈ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ്, ഈ ഒരു ഫ്ലൂയിഡിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞതിന് മുമ്പേ തന്നെ ഈ ഒരു എക്സോസ്റ്റിൻ്റെ പൈപ്പ് ഇതിന് അടിയിൽ കൂടെ വരുമ്പോൾ ഈ ഒരു പൊസിഷൻ ഇരിക്കുമ്പോൾ ഇത് ഹീറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പൊസിഷൻ മാറ്റി ഏകദേശം ഈ ഒരു ഫ്രണ്ടിലായിട്ട് ഇപ്പോൾ ഈ ബെൻഡിങ് കാണപ്പെടുന്ന ഭാഗത്തായിട്ട് ആ ഒരു ഫ്ലൂയിഡിൻ്റെ പൊസിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിച്ചൂടെ സെക്യൂറാണ്, പ്രൊട്ടക്റ്റഡ് ആയിട്ട് അവരിരിക്കുന്നുണ്ട്. ഇവിടെ സൈലൻസർ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നേരത്തെ സൈലൻസർ ഇവിടെ നമുക്ക് ഊരിയെടുത്ത് വേറെ പെർഫോമൻസ് എക്സോസ്റ്റ് കയറ്റാനായിട്ട് പറ്റുമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സിലിണ്ടറിലാണ്, സൈലൻസർ സിംഗിൾ ഒരു ഒറ്റ പൈപ്പിലാണ് സൈലൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ സൈലൻസർ പെർഫോമൻസ് എക്സോസ്റ്റ് കയറണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ പോർഷനിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ വണ്ടിയുടെ ഇത് BS4 വെർഷനാണ്, വണ്ടി താക്കോൺ ഓൺ ആക്കുമ്പോൾ തന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആകുന്നതായിട്ട് കാണുന്നു. പക്ഷേ BS6 വരുമ്പോൾ ഈ രണ്ട് LED ലൈറ്റുകൾ മാത്രമേ താക്കോൽ കീ ഓൺ ആക്കിയാൽ ഈ രണ്ട് LED ലൈറ്റുകൾ ഓൺ ആവുകയും പിന്നീട് നമ്മൾ എഞ്ചിൻ കിൽ സ്വിച്ച് ഓൺ ആക്കുന്ന എപ്പോഴാണ് അപ്പോൾ മാത്രമേ ഈ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഓൺ ആവത്തുള്ളൂ. കാർബറേറ്റർ വരുന്നൊരു ഫ്യൂച്ചറാണ് ഈ റിസർവും മെയിനും ഓഫും. പെട്രോൾ ഓഫാക്കി ഇടാനും റിസർവായിട്ട് ഇടാനും മെയിനായിട്ട് കൊണ്ടുവരാനും പറ്റുന്നുണ്ട്. FI-ലേക്ക് വരുമ്പോൾ ആ ഒരു ഐറ്റം മാറുന്നുണ്ട്. FI-ക്ക് ഇങ്ങനൊരു സിസ്റ്റം ഇല്ല, ഇത് കാർബറേറ്ററിന് മാത്രം വരുന്നൊരു ഓപ്ഷനാണ്. അതായത് നമ്മൾ ഈ ഹോണിൻ്റെ പൊസിഷനിൽ നോക്കുമ്പോൾ ഇവിടെ ഹോണിനൊരു പ്രൊട്ടക്റ്റൻ ഗാർഡോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ FI-ലേക്ക് അതായത് BS6-ലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ഗാർഡ് അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ FI-യുടെ ഒരു വീഡിയോയ്ക്കായിട്ട് നിങ്ങൾക്ക് അവസാനം കാണിക്കുന്നതായിരിക്കും. ഈ വീഡിയോയുടെ ലാസ്റ്റിലായിട്ട് FI-യുടെ ഫീച്ചേഴ്സ്, ഈ മാറി വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം കൂടെ ഒരു വീഡിയോയായിട്ട് കാണിക്കുന്നതായിരിക്കും. നമ്മൾ മീറ്റർ കൺസോളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രകടമായ മാറ്റം കാണാൻ പറ്റും. വാർണിംഗ് ലൈറ്റ്, എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് കാണാൻ പറ്റുന്നില്ല. അത് BS4-ൻ്റെ ഒരു പോരായ്മയല്ല, കാർബറേറ്റർ വെർഷൻ്റെ ഒരു പോരായ്മയാണ്. ആ ഒരു വാർണിംഗ് ലൈറ്റ് കാർബറേറ്റർ വെർഷനിൽ ഇല്ല, പക്ഷേ FI-യിലേക്ക് വരുമ്പോൾ ആ ഒരു വാർണിംഗ് ലൈറ്റ് ഉണ്ട്. മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്കിതിനകത്ത് ട്രിപ്പ് വണ്ണിനകത്ത് നമ്മൾ പോയ കിലോമീറ്റർ, ആവറേജ് സ്പീഡ്, എടുത്ത ടൈം, പിന്നെ ഡേറ്റ്, അത്രയും കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, RPM മീറ്റർ, അതെല്ലാം ഈ ഒരു മീറ്റർ കൺസോളിൽ വരുന്നത്. പിന്നെ ട്രിപ്പ് 2, അങ്ങനെ രണ്ട് ട്രിപ്പ് മീറ്റേഴ്സാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ നമുക്ക് ലൊക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും അതിനകത്ത്. അതുകൊണ്ട് തന്നെ അടുത്തായിട്ട് എക്കോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ, അതായത് ഗിയർ, നമ്മൾ ഏത് ഗിയറിൽ വണ്ടി ഓടിക്കണം എന്നുള്ളത് വണ്ടിയിൽ നിന്ന് തന്നെ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നൊരു ഓപ്ഷനാണിത്. അടുത്തായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ S എന്നുള്ളൊരു സ്വിച്ച്, M-നകത്താണ് നമ്മൾ ഈ ഓരോന്നും മാറ്റിയെടുക്കുന്നത്. പിന്നെ S എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രിപ്പ് മീറ്റർ നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റീസെറ്റ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് ഹാൻഡിൽ ബാറിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ആ ഒരു ഇതിനകത്ത് പാസും ഹെഡും ബ്രൈറ്റും അതെല്ലാം ഒരേ സ്വിച്ചിലാണ് വരുന്നത്. അതൊരു കംഫർട്ട്നെസ് കുറവായിട്ട് കാണാം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പാസ് ഈ ഒരു പൊസിഷൻ ആയതുകൊണ്ട് അതായത് ഇച്ചിരി സ്മൂത്ത്. ഇപ്പം ഇതിനകത്ത് വരുന്ന എക്സ്പൾസ് വരുന്നൊരു മാറ്റമാണ് ഈ ഒരു പാസ് ലൈറ്റ് ഇവിടെ ആയിട്ട് വരുന്നത്. അതൊരു കംഫർട്ട്നെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഹോണ്, ഇൻഡിക്കേറ്റർ, ചോക്ക്, പിന്നെ റൈറ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ എഞ്ചിൻ കിൽ സ്വിച്ച്, സ്റ്റാർട്ടിംഗ് സ്വിച്ച്, അത്രയാണ് സ്വിച്ചസായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. റിമൂവ് ചെയ്യാനുള്ള കീ ഹോൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ടെയിൽ ടെയിലിൻ്റെ അടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. അവിടെ നമ്മൾ താക്കോൽ വെച്ചാണ് സീറ്റ് വരുന്നത്. സീറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്തൊരു ടൂൾ കിറ്റും വരുന്നുണ്ട്, പിന്നീട് ആ ഒരു മെഡി കിറ്റും വരുന്നുണ്ട്. അത്രയും ആണ് ഇതിന് അടിയിലായിട്ട് വരുന്നത് സീറ്റിന്.
ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഹീറോ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫോൺ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഹീറോ തന്നെ തരുന്നുണ്ട്. നോക്കുമ്പോൾ പ്രധാനമായിട്ട് കാണുന്നൊരു സാധനമാണ് ഈ ഒരു പെട്ടി. ഇതെന്താണ് സാധനം, കുറേ വയറൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തോട് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് കുറേ ഫ്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുറേ കാലം വണ്ടി എടുക്കുകയായിരിക്കുവാണെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ ഫ്യൂസ് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് ഊരി നമ്മൾ മാറിയാൽ മാത്രം മതിയായിരിക്കും. ഇതിന് അധികം പ്രൈസ് റേഞ്ച് വരുന്നില്ലായിരിക്കും. ഇത് മൂന്നെണ്ണമാണ് ഇതിനകത്ത് യൂസ്ഫുൾ ആയിട്ടിരിക്കുന്നത്, ഇൻഡിക്കേറ്ററിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ. ഇതിലേതെങ്കിലും ഒരെണ്ണം കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് മാറാനായിട്ട് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെയറാണ് ഇത് രണ്ടെണ്ണം. ഈ രണ്ടെണ്ണം സ്പെയർ ആയിട്ട് വരുന്നതാണ്, ഇത് മൂന്നേ ഉള്ളൂ ഇനി യൂസ്. ആയിട്ട് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റിക്കർ അടിച്ച് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. മൂന്ന് പൈപ്പ് ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. ഇതെന്തോ കട്ട് ചെയ്തിട്ടേക്കാന്നാണ് എല്ലാവർക്കും സംശയമുണ്ട്. കട്ട് ചെയ്തിട്ടേക്കുന്ന മൂന്ന് പൈപ്പ്. ഇത് വണ്ടി എടുത്തുകൊണ്ടുവന്ന സമയത്ത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഈ വണ്ടിയുടെ എവിടെയെങ്കിലും കണക്ട് ചെയ്യേണ്ട സാധനം ഊരി കിടക്കുവാണോ. ഇത് അതൊന്നുമല്ല, ഇപ്പം വണ്ടി വാഷ് ചെയ്യുന്ന സമയത്ത് അകത്ത് എവിടെയെങ്കിലുമൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ അത് പോകാനായിട്ട് കമ്പനി കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു. പിന്നെ എക്സ്പ്ലസ് BS4 നിന്ന് BS6 അപ്ഡേറ്റ് ആകാത്തൊരു കാര്യമാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഹാലജൻ ബൾബുകളാണ് ഇൻഡിക്കേറ്റേഴ്സായിട്ട് വരുന്നത്. ഇതിപ്പം ഇപ്പോഴുള്ള എല്ലാ വണ്ടികളും, ഒട്ടുമിക്ക എല്ലാ വണ്ടിയിലും LED ടെയിൽ ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സാണ് കൂടുതലായിട്ട്. ടെയിൽ ലൈറ്റും LED ആണ് വരുന്നത്, ഇൻഡിക്കേറ്റേഴ്സും LED ആണ് കൂടുതലായിട്ടും വരുന്നത്. പക്ഷേ എക്സ്പ്ലസ് ഇപ്പോഴും ഹീറോ ആ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടില്ല. BS6 ഹാലജൻ ബൾബ് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. ഓഫ് റോഡിങ് വണ്ടി എന്നുള്ള രീതിയിലൊരു പോരായ്മ എന്ന് പറയുന്നത് ABS ഉണ്ട്, പക്ഷേ ABS ഓൺ ഓഫ് ആക്കാനുള്ള സ്വിച്ച് BS4 ഇല്ല. BS6 പുതിയ അപ്ഡേഷൻ വന്നപ്പോൾ അതിലും അവർ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അത് ഹീറോയുടെ ഭാഗത്തു നിന്നുള്ളൊരു പോരായ്മയായിട്ട് നമുക്ക് കണക്കാക്കാം. കസ്റ്റമൈസേഷൻസ് വരുത്താനായിട്ട് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ഹീറോ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെയിൽ തന്നെയാണ്. ഈ ഒരു ടെയിൽ നമുക്ക് ഈ ഒരു പോർഷനെ വെച്ച് ഊരി മാറ്റാൻ പറ്റും. ഇത്രയും ഭാഗം ഊരി മാറ്റിയതിന് ശേഷം ഇവിടെ ഒരു ക്ലാമ്പ് കൊടുത്ത് നമ്പർ പ്ലേറ്റ് മാത്രം, നമ്പർ പ്ലേറ്റും ഇൻഡിക്കേറ്റേഴ്സും LED ഇൻഡിക്കേറ്റേഴ്സും ആണെങ്കിൽ LED ഇൻഡിക്കേറ്റേഴ്സും വെച്ച് നമുക്ക് വണ്ടി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. കൂട്ട് വണ്ടി വരുമ്പോൾ ഇവിടെ ഒരു സാരി കാർഡ് മാത്രമേ വരത്തുള്ളൂ. നമുക്ക് ഈ സാരി കാർഡിൻ്റെ കൂടെ ഇവിടെ ഫുഡ് റെസ്റ്റ് നമുക്ക് ആവശ്യമെങ്കിൽ ആഡ് ചെയ്ത് ചേർക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അടിയിലേക്ക് പോകണമെങ്കിൽ സൈഡ് സ്റ്റാൻഡ് മാത്രമേ വണ്ടി വരുന്നുള്ളൂ. സെൻട്രൽ സ്റ്റാൻഡിന് അവൈലബിലിറ്റിക്കായിട്ട് ഒരു ഹോൾ അവർ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ സ്റ്റാൻഡിൽ. ഈ ഒരു ഹോളിൽ നമുക്ക് സെൻട്രൽ സ്റ്റാൻഡ് കണക്ട് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നോക്കുമ്പോൾ ഈ നക്കൽ ഗാർഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം, ഈ ഐറ്റം നമുക്ക് BS4 വണ്ടികൾക്ക് ഇല്ലായിരുന്നു. BS4 അല്ല, കാർബറേറ്റർ വണ്ടികൾക്ക് ഇല്ലായിരുന്നു. ഫ്യൂവൽ ഇഞ്ചക്ടർ വന്നപ്പം ഈ നക്കൽ ഗാർഡുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ സ്റ്റീലിൻ്റെ നക്കൽ ഗാർഡ് എക്സ്ട്രാ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം സ്ട്രോങ് ആണ്. ഒരു അത്യാവശ്യമുള്ള വീഴ്ചകളിലൊക്കെ നമുക്ക് ഒന്ന് പിടിച്ച് നിൽക്കാൻ നമ്മളിത് സഹായിക്കും. പക്ഷേ ഇപ്പോൾ വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നക്കൽ ഗാർഡാണ്. അത് അത്യാവശ്യം പ്രൊട്ടക്ഷൻ, അങ്ങനെ ഒരു പ്രൊട്ടക്ഷനൊന്നും തരുന്നില്ലെങ്കിൽ ഒരു നക്കൽ ഗാർഡ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി കമ്പനി തന്നെ ഒരു നക്കൽ ഗാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കയറിയിരുന്നതിന് ഒന്ന് നോക്കാം. വണ്ടിയുടെ റൈഡിങ് പൊസിഷൻ എന്ന് പറയുമ്പം ഹാൻഡിൽ ബാർ അത്യാവശ്യം വൈഡായിട്ടാണ്. വണ്ടി കാണുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഹാൻഡിൽ ബാർ നല്ല വൈഡായിട്ടാണ്. ഇപ്പം സിറ്റിയിലൂടെയൊക്കെ ഓടിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് പണി കിട്ടാൻ, നല്ലതായിട്ട് പണി കിട്ടാൻ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ട്രാഫിക് സിഗ്നലിലൊക്കെ തന്നെ നമ്മൾ പോയി കിടക്കുമ്പോൾ വെട്ടിച്ചെടുത്തോണ്ട് പോകാൻ പറ്റില്ല മറ്റു വണ്ടികൾ പോകുന്നു. ഇപ്പം തന്നെ മറ്റ് വണ്ടികളിൽ പോകുന്ന കൂട്ട്, അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് NSലൊക്കെ പോകുന്ന കൂട്ട് വെട്ടിച്ചെടുത്തോണ്ട് പോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ ബാറിന് ഈ ഒരു വൈഡ് പൊസിഷനിങ് വരുന്നുണ്ട്. നമുക്ക് തിരിക്കുമ്പോഴൊക്കെ ആ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഓടിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് ABS. നമ്മളിപ്പം വലിയ കട്ടറിലോ വല്ലതും വീഴുവാണെങ്കിൽ ABS ഓട്ടോമാറ്റിക്കലി ജാം ആവുന്നൊരു സിസ്റ്റം കാണുന്നുണ്ട്. ഉള്ള ഈ എക്സോസ്റ്റിൻ്റെ പൈപ്പ് മാറ്റുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ BS6 വന്നപ്പം. ഇതിങ്ങനെ ഈ ഒരു പൊസിഷനിങ് കൊടുക്കുമ്പം ഇവിടെ ഹീറ്റ് ആവത്തില്ല. ഇപ്പം ലോങ് റൈഡ് പോകുമ്പോൾ പില്ലിയൻ എങ്ങനെയുണ്ട്, കംഫർട്ടാണോ, ഹീറ്റ് അടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് റൈഡ് പോകുമ്പോൾ ഉറപ്പായിട്ട് ഹീറ്റ് അടിക്കും ഈ ഒരു കാർബറേറ്റർ വെർഷനിൽ. അതായത് ഇങ്ങനെ ഈ ഒരു എക്സോസ്റ്റ് റൂട്ടിങ് വരുന്നതിനകത്ത് ഉറപ്പായിട്ട് ഹീറ്റ് അടിക്കും. കാരണം അനുഭവസ്ഥനാണ് ഞാൻ, ലോങ് റൈഡ് പോകുന്ന സാഹചര്യങ്ങളിൽ നല്ല ഇച്ചിരി നല്ല ദൂരം ഓടിക്കഴിയും, അല്ലെങ്കിൽ വണ്ടി ഒന്ന് ഹീറ്റ് ആയി കഴിയുമ്പം നമ്മുടെ കാലിലേക്ക് നല്ല രീതിയിൽ തന്നെ ഹീറ്റ് എത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പോർഷനിലൊന്നും തൊട്ട് നോക്കി അധികം ഹീറ്റ് അറിയത്തില്ല എന്നുണ്ടെങ്കിലും, പക്ഷേ ഈ ഇവിടേക്കൊക്കെ വരുമ്പോൾ നല്ല ഹീറ്റ്, ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നല്ല രീതിയിലുള്ള ഹീറ്റ് അടിക്കുമെങ്കിൽ ഇവിടെയും നമുക്ക് അങ്ങനെ പ്രകടമായി ഹീറ്റ് അടിക്കത്തില്ല, പക്ഷേ കാലിൽ നല്ല രീതിയിൽ തന്നെ ഹീറ്റ് അടിക്കും. വെയ്റ്റിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ BS4 വെർഷനിലെ വെയ്റ്റ് എന്ന് പറയുന്നത് 154 kg ആയിരുന്നു. അത് BS6 വരുമ്പോൾ 3 kg കൂടുന്നുണ്ട്, അതായത് 157 kg വെയ്റ്റ് വരുന്നുണ്ട്. പിന്നീട് ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് നോക്കുമ്പോൾ എക്സോസ്റ്റിൻ്റെ പൈപ്പ് അടിയിൽ കൂടെ വരുന്നു എന്നുണ്ടെങ്കിൽ പോലും 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ നമ്മൾ ഹൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ 5.11 feet ഹൈറ്റ് ഉണ്ട് എനിക്ക്. എനിക്ക് വണ്ടി അത്യാവശ്യം നല്ല കംഫർട്ടാണ്, എനിക്ക് ഫുൾ ഫീറ്റായിട്ട് നിൽക്കുക ഓടിക്കാനും വരുന്നത്. പക്ഷേ ഹൈറ്റ് കുറഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രയാസമായിരിക്കും. പക്ഷേ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാനൊക്കെ പറ്റും. ഓഫ് റോഡിങ്ങിലും അങ്ങനെ റിസ്കി ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഹൈറ്റ് കുറഞ്ഞ ഒരാൾക്ക് ഇച്ചിരി ടാസ്ക് ആയിരിക്കും വണ്ടി ഓടിക്കുക എന്നുള്ളത്. മെയിൻ്റനൻസ് ഭാഗത്തേക്ക് നോക്കുമ്പം ചെറിയ ചെറിയ കംപ്ലയിൻറ്റ്, അതായത് റെസ്റ്റ് പിടിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു നട്ടിൻ്റെ ഒരു പോർഷനിലെ, പിന്നെ ഈ നട്ടിനൊക്കെ ഉള്ളിലായിട്ട്, നട്ടിൻ്റെയൊക്കെ ഉള്ളിലായിട്ട്, പിന്നെ വീലിൻ്റെ പോർഷനിലേക്ക് വരുമ്പം ഈ ഒരു പോക്കറ്റിൻ്റെ ഭാഗത്തായിട്ട് അവിടെയൊക്കെ ഇങ്ങനെ റെസ്റ്റ് പിടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങൾക്കിപ്പം ഈ എഞ്ചിൻ്റെ നട്ടിനെ നോക്കിയാലും കാണാൻ പറ്റും. ഇത് നമ്മൾ സർവീസ് സമയത്ത് ഷോറൂമിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കംപ്ലയിൻറ്റ് മാറ്റി തരുന്നുണ്ട്. നമ്മൾ വണ്ടിയുടെ സർവീസിന് ഇപ്പോൾ മെയിൻ്റനൻസിനെ പറ്റിയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സർവീസിൻ്റെ കാര്യം നോക്കുമ്പോൾ ഏകദേശം 700 km ഫസ്റ്റ് സർവീസ് വരുന്നത്. ഫസ്റ്റ് സർവീസിൽ ഏകദേശം 300 to 500 രൂപയ്ക്ക് ഉള്ളിലാണ് ഫസ്റ്റ് സർവീസിൻ്റെ ചാർജ് ആവുന്നത്. സെക്കൻഡ് സർവീസും അങ്ങനെ സർവീസുകളിലെ ഫ്രീ സർവീസുകളിലെല്ലാം ഈ ഒരു റേഞ്ച് നമുക്ക് ചിലവാകുന്നുണ്ട്. BS6 വണ്ടിയുടെ എക്സോസ്റ്റ് റൂട്ടിങ്ങിനെയും കാറ്റലറ്റിക് കൺവെർട്ടറിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എക്സോസിൻ്റെ പൊസിഷൻ സെയിം തന്നെയാണ്. പിന്നെ എഞ്ചിൻ അടിയിൽ കൂടാണ് എക്സോസിൻ്റെ റൂട്ടിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാറ്റലറ്റിക് കൺവെർട്ടർ വരുന്നുണ്ട്. പിന്നെ ഒരു എഞ്ചിൻ ഗാർഡ് വരുന്നുണ്ട്, അതും മെറ്റലാണ് വരുന്നത്. പിന്നീട് അതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ പോർഷനിലേക്ക് പോകുമ്പോൾ ഹെഡ്ലൈറ്റിൽ 2 lights മാത്രമേ കത്തി കടത്തുള്ളൂ. LED lights മാത്രമേ കത്തത്തുള്ളൂ വണ്ടിയുടെ കീ ഓൺ ആക്കുമ്പോൾ. അത് മറ്റൊരു പ്രത്യേകതയാണ്. ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Xpluse200 BS4 നിന്നും BS6 ചെറിയ അപ്ഗ്രേഡേഷൻസൊക്കെ ഹീറോ വരുത്തിയിട്ടുണ്ട്. ഇനിയും അപ്ഗ്രേഡ് ആകാനുള്ള പല പോർഷൻസും എക്സ്പൾസിൽ നമുക്ക് കാണാൻ കഴിയും.